നമസ്കാരം. 3 ലക്ഷം കോടി ഡോളറിന്റെ നിധി അഫ്ഗാനിസ്ഥാനിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം എത്ര പേർക്ക് അറിയാം? ഈ നിധി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ രാജ്യം അതിവേഗം സമ്പന്നമാകും. സംഘർഷ കലുഷിതമായ അവസ്ഥയാണ് ഈ നിധി ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നത്. എങ്കിലും താലിബാൻ നേരത്തെ ഇതിൽ കൈവച്ചിട്ടുണ്ടോ എന്ന സംശയം പങ്കുവയ്ക്കുന്ന പല രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. സോവിയറ്റ് അധിനിവേശം, ആഭ്യന്തര കലഹം, അമേരിക്കൻ അധിനിവേശം, കഴിഞ്ഞ 4 പതിറ്റാണ്ട് അഫ്ഗാൻ കടന്നുപോയത് അങ്ങനെയാണ്. യുദ്ധം അവസാനിച്ചെന്നും ഇനി സമാധാനത്തിന്റെ നാളുകളാണെന്നും താലിബാൻ പ്രഖ്യാപിക്കുന്ന വേളയിൽ ചൈന അടുത്തുകൂടുന്നത് ഈ നിധി ലക്ഷ്യമിട്ട് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പറയാം. ധാതു സമ്പന്നമാണ് അഫ്ഗാനിസ്ഥാന്റെ ഭൂമി. അമൂല്യമായ ലോഹങ്ങളും ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബദർഷാനിലെ വിഭവങ്ങളെ കുറിച്ചറിയാം. അഫ്ഗാൻ ഭരിച്ചവർക്കും ഇപ്പോൾ ഭരണം പിടിച്ച താലിബാനും ഇക്കാര്യം നന്നായി തന്നെ അറിയാം. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ. ഭൂമിക്കടിയിലെ ധാതു സമ്പത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ രാജ്യം അതിവേഗം മുന്നോട്ട് കുതിക്കും. 2020 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 ലക്ഷം കോടി ഡോളറിന്റെ ധാതു സമ്പത്ത് അഫ്ഗാനിലുണ്ട്. അമേരിക്കയിലെ അഫ്ഗാൻ അംബാസഡർ ആയിരുന്ന അഹമ്മദ് ഷാ കദവസായിയെ ഉദ്ധരിച്ച് ഡിപ്ലോമാറ്റ് മാഗസിനാണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. മറ്റൊരു അമേരിക്കൻ മാധ്യമമായ ദി ഹിൽ സമാനമായ വിവരങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈന എന്തുകൊണ്ടാണ് താലിബാനുമായി അടുക്കുന്നത്? ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിട്ടുനിൽക്കുന്ന വേളയിൽ ആദ്യം സഖ്യം പ്രഖ്യാപിച്ചത് ചൈനയാണ്. ലോകത്ത് ധാതു സമ്പത്ത് ഏറ്റവും കൂടുതൽ കൈവശം വയ്ക്കുന്നതും വ്യാപാരം ചെയ്യുന്നതുമായ രാജ്യമാണ് ചൈന. ലോകത്തെ ധാതു സമ്പത്തിന്റെ 35% അവരുടെ കൈകളിലാണ്. ആഫ്രിക്കൻ നാടുകളിൽ ധാതു ലോഹഖനികളുടെ വലിയൊരു ഭാഗം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ആഫ്രിക്കയിലെ ധാതുഖനികൾ പിടിച്ച ചൈന നോട്ടമിട്ടിരിക്കുന്നത് അഫ്ഗാനിലെ ധാതു ലോഹ ശേഖരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താലിബാന് സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയുണ്ടെങ്കിലും ചൈനയുടെ ഇടപെടൽ അനിയന്ത്രിതമായ ഖനനത്തിലേക്ക് നീങ്ങുമെന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്തു വില കൊടുത്തും ഇത് തടയേണ്ടത് ആവശ്യമാണ് എന്നാണ് അലയൻസ് ബെൻസ്റ്റൈനിലെ മാർക്കറ്റ് ഡയറക്ടർ ഷമൈല ഖാൻ പറയുന്നത്. സ്വർണം, അലുമിനിയം, വെള്ളി, സിങ്ക്, ലിഥിയം, മെർക്കുറി, ലാന്താനം, സെറിയം, നിയോഡിമിയം തുടങ്ങിയവയെല്ലാം അഫ്ഗാനിസ്ഥാന്റെ ഭൂമിക്കടിയിലുണ്ട്. ചൈന സാമ്പത്തിക ലക്ഷ്യങ്ങളോടെയാണ് എത്തുന്നതെങ്കിൽ ഇതെല്ലാം ഖനനം ചെയ്യുന്നതിലേക്ക് താലിബാൻ കടക്കും. അനിയന്ത്രിതമായ ഖനനം മേഖലയെ മൊത്തം തകർക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. അമേരിക്ക അഫ്ഗാൻ വിട്ട അവസരം ചൈന ഉപയോഗപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.